ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷൈനാസ് റെസിപ്പീസ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ക്യാരറ്റ് സ്ക്വാഷിൻ്റെയും അതുപോലെ തന്നെ ആ സ്ക്വാഷ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്യാരറ്റ് ലൈമിൻ്റെയും റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നല്ല ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റുന്നതാണ് ക്യാരറ്റ് സ്ക്വാഷ്. അപ്പോൾ ക്യാരറ്റ് എല്ലാവരും ജ്യൂസ് അടിക്കുകയാണെങ്കിലും പലർക്കും അത് ഇഷ്ടമില്ല, അതിൻ്റെ ഒരു പച്ചച്ചുവ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇതെല്ലാം മാറിക്കിട്ടും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റാണ്. ഇതൊരു ഒരു മീഡിയം സൈസ് ക്യാരറ്റ് നല്ലതുപോലെ തൊലി കളഞ്ഞിട്ട് ചെറുതായി അരിഞ്ഞു വെച്ചതാണ്. ഇനി ഞാൻ ആ ഒരു മീഡിയം സൈസ് ക്യാരറ്റിന് വേണ്ടി ഒരു 8 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ പട്ടയും ഒരു 2 ഇലക്കയും ഇനി അതിൻ്റെ കൂടെ ഒരു ലൈമും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം മതി. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് സ്ക്വാഷ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇടുമ്പോൾ അതിൽ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ആ ഒരു ചെറിയ കഷ്ണം പട്ട, വളരെ കുഞ്ഞു കഷ്ണം പട്ട ഇട്ടാൽ മതി. ഇനി പട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. ഇനി അതിലേക്ക് ഒരു 2 ഇലക്ക കൂടി ഇട്ട് കൊടുക്കുക. പക്ഷേ ഇലക്ക ഇട്ട് കൊടുക്കുമ്പോഴും പട്ട ഇട്ട് കൊടുക്കുമ്പോഴും നമ്മൾ സ്ക്വാഷ് റെഡിയാക്കി കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പഞ്ചസാര നല്ലപോലെ അതിൽ അലിഞ്ഞ് കിട്ടും. അപ്പോൾ സ്ക്വാഷിനൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അതിലേക്ക് നമ്മൾ ആ എടുത്തു വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 കപ്പ് വെള്ളം, അതായത് ക്യാരറ്റ് എടുത്ത അതേ അളവിൽ ഒരു 2 കപ്പ് വെള്ളം. ഞാനിപ്പോൾ ഈ പാത്രത്തിലായിരുന്നു ക്യാരറ്റ് എടുത്തത്, അതിൽ ഒരു 2 പാത്രം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കാൻ പോവാണ്. ഇത് നമ്മൾ സാധാരണ ജ്യൂസ് അടിക്കുന്നത് പോലെ ക്യാരറ്റ് ഞാൻ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് നേരമായി വെച്ചിട്ട് ഈ ഒരു ഞാനൊരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, ഏകദേശം അത്രയും വെള്ളം ഒഴിക്കാം. കുറുക്കി എടുക്കുന്നതിനെക്കാട്ടിലും സ്ക്വാഷ് ഏകദേശം വെള്ളത്തിലെടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് കൂടി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഞാനതൊന്ന് തണുത്തതിന് ശേഷമാണ് കേട്ടോ അരിച്ചെടുക്കുന്നത്. നല്ലപോലെ തണുപ്പിച്ചതിന് ശേഷം അരിച്ചെടുക്കുക. ഇപ്പോൾ എന്താ, ഞാനൊരു കുപ്പിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. നമ്മളിതിലേക്ക് യാതൊരു പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് പെട്ടെന്ന് കേടാവില്ലേ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. പക്ഷേ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് പഞ്ചസാര ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ അച്ചാറിടുമ്പോഴൊക്കെ ഉപ്പ് ചേർക്കുന്നതും അതിന് വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് തന്നെ ചീത്താവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ ഞാൻ ഇതിലേക്ക് 8 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏകദേശം ഇത്രയും സ്ക്വാഷാണ് കുപ്പിയിൽ കിട്ടിയത്. ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ സ്ക്വാഷ് ഞാനൊരു ഗ്ലാസ്സിലേക്ക് പകർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഇരുന്നോളും, പ്രിസർവേറ്റീവ്സിൻ്റെ ആവശ്യമൊന്നും ഇല്ല. ഫ്രിഡ്ജിൽ നന്നായിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിൽ അടച്ച് വെച്ചാൽ മതി, തുറന്ന് വെക്കാൻ പാടില്ല ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ സ്ക്വാഷ് ഒരു ഗ്ലാസ്സിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു നാരങ്ങയുടെ നീരാണ്. അപ്പോൾ ഞാൻ ഒരു നാരങ്ങയുടെ നീരെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ നാരങ്ങ നീര് ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സ്ക്വാഷ് ഒരു വെന്ത ഒരു ടേസ്റ്റ് ഇതിനുണ്ടാവും. കാരണം ക്യാരറ്റ് പച്ചക്ക് അടിച്ചാൽ നല്ല പച്ചച്ചുവയുണ്ടാവും. ഇതിപ്പോൾ അല്ലാത്തൊരു ക്യാരറ്റിൻ്റെ ടേസ്റ്റ് മുന്തി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഈ നാരങ്ങ നീര് ഒഴിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുക. അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് മധുരം പോരാൻ തോന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി പഞ്ചസാരയോ ഹണിയോ ഇട്ട് കൊടുക്കുക. തേൻ കൂടി ചേർത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അത് മാത്രമല്ല കുറച്ചും കൂടി നന്നായിരിക്കും. പിന്നെ അതിലേക്ക് പുതിനയില ചേർക്കേണ്ടവർക്ക് ചേർക്കാം കേട്ടോ. അതെനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചേർക്കാതിരുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റുള്ള ഒരു ഡ്രിങ്കാണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് നാളെ വരുന്നവരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ക്വാഷാണ്. സാധാരണ പച്ചക്ക് ക്യാരറ്റ് ജ്യൂസ് അടിക്കാറുണ്ട്, അതുപോലെ വേവിച്ച് ക്യാരറ്റ് ജ്യൂസ് അടിക്കാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും അല്ലാത്ത നല്ല ടേസ്റ്റുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി വെക്കുക, ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള ഡ്രിങ്കുകളൊക്കെ ആയിട്ട് ഞാൻ വരും. താങ്ക് യു.